ചെന്ന ഒരു ഏറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. യോഗക്ഷേമ വടകര ഉപസഭയുടെ ഓണാഘോഷവും പ്രളയ ദുരന്ത സഹായ നിധി സമാഹരണവും ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിൽ വെച്ച് നടന്നു. പരിപാടി കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. അത് മറ്റു മതങ്ങളിലുണ്ട്. പല പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ആചാരങ്ങൾക്ക് മാറ്റമുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് ഞാൻ പറയും, മറ്റു മതങ്ങളുടെ കാര്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ബീവാപ്പള്ളിയിൽ എല്ലാ സമുദായക്കാർക്കും പ്രവേശനമുണ്ട്. എന്നാൽ മക്കയിൽ ചെല്ലുമ്പോൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. തിരുവനന്തപുരത്തെ ശ്രീവത്തനാസ്വാമി ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ഗുരുവായൂരങ്ങനെയാണ്. എന്നാൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എല്ലാ മതങ്ങൾക്കും പ്രവേശനമുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പുരുഷന്മാർക്ക് പ്രവേശനമില്ല, സ്ത്രീകൾക്കാണ് പ്രവേശനം. അതാണ് അതിനെ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാം. കാണടച്ച് വെടിവെക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണാൻ കഴിയും. അതില്ലായിരുന്നെങ്കിൽ ഈ ശബരിമല വിധി അത്ര ബഹളം വെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും പ്രവേശിപ്പിക്കണമെന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ ഭരിക്കുന്നവർക്ക് ഒരു നിയമം കൊണ്ടുവന്ന് പരിഹരിക്കാവുന്നതേ ഉണ്ടായിരുന്നു. അതിന് പകരം നവോത്ഥാനം, മറ്റേ ഉത്ഥാനം എന്നെല്ലാം പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുണ്ടാക്കി. സുപ്രീം കോടതി പോലും പറയാത്ത രീതിയിൽ യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് അകത്ത് പ്രവേശിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു എല്ലാ വിഗ്രഹങ്ങളും ഉടഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തി. അവസാനം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തെറ്റുപറ്റിയെന്നൊരു കൂട്ടരും പറ്റിയിട്ടില്ല എന്ന് മറ്റു കൂട്ടുണ്ട്. ഇതിനെയൊന്നും രാഷ്ട്രീയത്തിൻ്റെ തൊഴുത്തിൽ കെട്ടണമല്ല. ഉപസഭാ പ്രസിഡന്റ് കുനിയില്ലത്ത് കേശവൻ നമ്പൂതിരി അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ശ്രീഹരി വിഷ്ണു, മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി, ശ്വാശതി സുരേഷ്, പാറൂളി പുരുഷോത്തമൻ നമ്പൂതിരി തുടങ്ങിയവ സംസാരിച്ചു. ചടങ്ങിൽ രാമായണ മാസാചരണത്തിലെ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. തുടർന്ന് തിരുവാതിരക്കളി, ക്ലാസിക്കൽ നൃത്തങ്ങൾ, വിവിധ കലാപരിപാടികളും അരങ്ങേറി.